പ്രിയമുള്ളവരെ, ഏവരെയും ഏസ് കരുനാഗപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അർത്ഥമാറ്റിക് കം ഡ്രോയിങ് ഇൻസ്ട്രക്ടറിൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്നു എങ്ങനെ ഇതിന് നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത 10 ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 3 ആണിത്. ഓക്കെ, നമുക്ക് അതിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കറി ഈസ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് എ ലിക്വിഡ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡാണ്. അതിന് വരുമ്പം എന്തില്ല, അതിനെന്തില്ല, നമുക്ക് യൂണിറ്റ് ഇല്ല അല്ലേ. അതിൻ്റെ യൂണിറ്റ് എന്താണ്? നോ യൂണിറ്റ് ആണ്, നോ യൂണിറ്റ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തുകൊണ്ട് രണ്ടും ഒരേ യൂണിറ്റ് വെച്ച് വെട്ടിപ്പോകുന്നതുകൊണ്ട് എന്തില്ല, അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 13.6 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? അതും അറിഞ്ഞിരിക്കണം. 1 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ. 1 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ആൾസോ കാൾഡ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് കാരണം 1 സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ അടുത്ത വെയിറ്റ് ഡെൻസിറ്റി ആണ്. അതിന് എന്ത് പറയാം? റിലേറ്റീവ് ഡെൻസിറ്റി എന്നും ആൾസോ കാൾഡ് റിലേറ്റീവ് ഡെൻസിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ഈസ് 1. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ് 13.6 ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ഓർഡർ ലിവർ, രണ്ടാം വർഗ ഉത്തോലകം. ഉത്തോലകങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ. എന്താണ് 1? ഫസ്റ്റ് ഓർഡർ അല്ലേ. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഓർഡർ. അതിലെന്താണ് വരുന്നത്? ഫൾക്രം സെൻട്രി വരുമ്പോൾ എന്തായി? ഫൾക്രം സെൻട്രി വരുമ്പം പിന്നെന്ത് വരുന്നത്? ലോഡും പിന്നെ അതുകൂടാതെ എന്തുകൊണ്ട് എഫർട്ടും വരും. അതാണെന്ത്? ഫസ്റ്റ് ഓർഡർ വരുന്ന. അടുത്ത എന്താണ്? സെക്കൻഡ് ഓർഡർ. രണ്ടാം വർഗം വരുമ്പം എന്താണ്? രണ്ടാം വർഗം വരുമ്പോൾ അതിനകത്ത് വരുന്നത് ലോഡ് എന്ന് വരുന്നു, സെൻട്രി വരുന്നു. അടുത്ത എഫർട്ട് എന്ത് വരുന്നു? എഫർട്ട്. അടുത്ത എന്ത്? ഫൽക്രം വരുന്നു. അടുത്ത എന്താണ്? തേർഡ് ഓർഡർ. തേർഡ് ഓർഡർ വരുമ്പോൾ എന്ത് വരുന്നു? സെൻട്രൽ എന്ത് വരുന്നു? എഫർട്ട് വരുന്നു. എഫർട്ട് സെൻട്രി വരുന്നു, ഒരു സൈഡ് എന്ത് വരുന്നു? ഫൽക്രം വരുന്നു, ഒരു സൈഡ് എന്ത് വരുന്നു? ലോഡ് വരുന്നു. ആ രീതിയിലുള്ളതാണ് എന്ത്? ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അല്ലേ. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. കോമൺ ബാലൻസ്, ക്ലാ ഹാമ്പർ, സിസേഴ്സ്, സീസ. കോമൺ ബാലൻസ്, സിസേഴ്സ്, സീസ, ക്ലാ ഹാമർ, ഇതെല്ലാം എന്തിൽപ്പെട്ടതാണ്? ഫസ്റ്റ് ഓർഡറിൻ്റെ എക്സാമ്പിളാണ്. ഫസ്റ്റ് ഓർഡർ എന്ന് ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൾക്രം സെൻറ്ററി വരുന്നത്. നമുക്കറിയാം സീസ, പിള്ളേരിങ്ങനെ ആടുന്നു, ഒരു സൈഡ് വെയിറ്റ്, ഒരു സൈഡ് വെയിറ്റ്. കോമൺ ബാലൻസ്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വെയിറ്റ് തൂക്കുന്നതാണ് എന്ത്? കോമൺ ബാലൻസ്. രണ്ട് തട്ടിലും ഇത് വെക്കുമ്പോൾ സെൻട്രൽ അതിൻ്റെ ഫൾക്രം വരും. എഫർട്ടും, ഒരു സൈഡ് എഫർട്ടും ലോഡും, എഫർട്ടും ലോഡും രണ്ട് എൻഡിലായിട്ടും സെൻട്രൽ ഫൾക്രം വരുന്നതിന് എന്ത് പറയുന്നു? ഫസ്റ്റ് ഓർഡർ അല്ലെ, ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നു. അടുത്ത എന്താണ്? സെക്കൻഡ് ഓർഡർ വരുമ്പോൾ എന്താണ്? ലോഡ് സെൻട്രി വരുന്നത്. എന്ത്? എഫർട്ടും ഫൾക്രവും രണ്ട് എൻഡിലായിട്ട് വരുന്നു. അത് വരുമ്പോൾ അതിനെന്താണ്? വീൽ ബാരുമുണ്ട്, നട്ട് ക്രാക്കർ, ട്രാക്ക് വെട്ടിയുണ്ട്, പിന്നെ ലൈൻ സ്ക്യൂസർ അല്ലേ, നാരങ്ങാ ഞെക്കി. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡ് ഓർഡറിന് എക്സാമ്പിളാണ്. തേർഡ് ഓർഡർ വരുമ്പോൾ എന്താണ്? എഫർട്ട് സെൻട്രി വരുന്നതാണ് തേർഡ് ഓർഡർ. കോൾ ടെങ്സ് എന്ന് വെച്ചാൽ കൊടിൽ ഇങ്ങനെ എടുക്കുന്നതിനുണ്ട്, എന്ത് എവിടെ ഇവിടെ ഉപയോഗിക്കുന്ന, ആലയിൽ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ കൈ ആം, മനുഷ്യൻ്റെ ഹ്യൂമൻ ആം അല്ലേ, ഫോഴ്സ് ആം, പൊറാം. പിന്നെന്താണ്? സേഫ്റ്റി വാൽവ്. അതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? തേർഡ് ഓർഡറിൻ്റെ എക്സാമ്പിളാണ്. തേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എഫർട്ട് സെൻട്രി വരുന്നു, രണ്ട് എൻഡിലും എന്ത്? എഫർട്ടും, എഫർട്ട് സെൻട്രലും രണ്ട് എൻഡിലും ഫൽക്രവും വരുന്നു, ലോഡും വരുവാണെങ്കിൽ അതിന് എന്ത് പറയും? തേർഡ് ഓർഡർ ലിവേഴ്സ് എന്ന് പറയും, തേർഡ് ഓർഡർ ലിവേഴ്സ്. അപ്പം ഒന്നാം വർഗം, രണ്ട്, മൂന്ന് ഉത്തോലകം. ഓർത്തിരിക്കുക, ലിവേഴ്സിൻ്റെ ഒന്നാകുമ്പോൾ ഫൽക്രം സെൻറ്ററി വരുമ്പം ഒന്നാം വർഗം എന്ന് പറയും, രണ്ടാം വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ലോഡ് സെൻറ്ററി വരുവാണെങ്കിൽ അതിന് രണ്ടാം വർഗം എന്ന് പറയും, മൂന്നാം വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എഫർട്ട് സെൻറ്ററി വരുവാണെങ്കിൽ അതിന് മൂന്നാം വർഗ ഉത്തോലകം അല്ലെ, തേർഡ് ഓർഡർ ലിവേഴ്സ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യം? 5:4 = എന്താണ്? 35:6. അങ്ങനെ വന്നാൽ എക്സിൻ്റെ വില എന്താണ്? ഇതിൽ തന്നെ നമുക്കറിയാം എന്ത് വേണം, 4 × 35 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5 = എന്താണ്? 5x. അങ്ങനെ വന്നു അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ രണ്ട് എക്സ്ട്രീംസ് തമ്മിലും ഇൻട്രീംസ് തമ്മിലും ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? 5x = എത്രയാണ്? 35 × 4. എത്ര വരും 35 × 4? നമുക്കറിയാം 35 × 4 എത്ര വരും? 4 = 20, 3 × 4 = 12, 140 അല്ലേ. അപ്പം 140 വന്നല്ലോ.
140. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 140 ബൈ എന്താണ്? ബൈ 5. എന്താ 5 വെച്ച് ഗുണിക്കുമ്പോൾ എത്ര വരും? ഐ ഐ 2 10 സിസ്റ്റർ എത്ര ഉണ്ട്? 4 40 ഉണ്ട്. എത്ര? ഐ 8 40 അല്ല 28. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ വന്നാൽ 5:4 ഈസ് ഈക്വൽ ടു 35:x എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഔട്ടറിലുള്ളത് തമ്മിൽ ഗുണിക്കണം ഇൻറ്ററിം ഉള്ളത്. ഇൻ കേസ് ഓഫ് എന്താ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എക്സ്ട്രീംസ് തമ്മിൽ ഗുണിക്കണം, ഇൻറ്ററിംസ് തമ്മിൽ ഗുണിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ്? 35:4 എന്നുവെച്ചാൽ 140 വരും. ഇൻറ്റു 5:x. അപ്പോൾ 5x ഈസ് ഈക്വൽ ടു 140, എക്സ് ഈസ് ഈക്വൽ ടു 140 ബൈ 5. 140 5 എന്ത് വരും? നമുക്കറിയാം 14. 5 എത്ര പ്രാവശ്യം പോകും? ഐ 2 10 വിഷു 40 ഉണ്ട്. ഐ 8 40. അപ്പോൾ എത്ര? അതിൻ്റെ ആൻസർ 28. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 28 കിട്ടി. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ ടോപ്പ് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. എന്താണ് ദ കപ്പാസിറ്റി ഓഫ് എ ക്യൂബോയിഡൽ ടാങ്ക് ഈസ് ഈക്വൽ ടു? എത്ര? 50,000 ലിറ്റേഴ്സ്. 50,000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ബ്രെഡ്ത്ത്, അതിൻ്റെ വീതി കണ്ടുപിടിക്കണം. ദ ടാങ്ക് ഇഫ് ദ ലെന്ത്, ലെന്തും ഡെപ്തും രണ്ടരയും എന്താണ്? 10 ആണെങ്കിൽ, അപ്പോൾ ലെന്തും ബ്രെഡ്ത്തും എത്ര? രണ്ടരയും 10 ആണെങ്കിൽ അതിൻ്റെ എന്താണ് റെസ്പെക്റ്റീവ്ലി ആണെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ കപ്പാസിറ്റി. കപ്പാസിറ്റി അറിയിക്കാം. എന്ത് കണ്ടിക്കണം? നീളം ഗുണം വീതി ഗുണം എന്താണ് ഹൈറ്റ് ഈ സിക്കറ്റ് എത്ര? 50,000 ലിറ്റർ. നമുക്കിവിടെ ലിറ്ററിലാണ് തന്നേക്കുന്നത്, ലിറ്റേഴ്സ്. എന്ത് വേണം? എത്രയാണ് ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? ഒരു എം ക്യൂബ് സിക്കറ്റ് 1,000 ലിറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? 1,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 50 MQ എന്ന് കിട്ടും. 50 MQ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീളം എത്ര? 10. വീതി കണ്ടുപിടിക്കണം. ഹൈറ്റ് എത്ര? 2.5. ഈ സിക്കറ്റ് 50 MQ. അങ്ങനെ വരുമ്പം ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ബി, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്ര വരും? 50/10 ഈ രണ്ടരയും വരണം അല്ലേ. 50/10 അപ്പോൾ 5 5/2 എത്ര കിട്ടും? 2 മീറ്റർ കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ വീതി കിട്ടി. ചോദിച്ചേക്കുന്നത് എന്താണ്? ഒരു ടാങ്കിൻ്റെ എത്ര ലിറ്റർ കിട്ടും? 50,000 ലിറ്റർ വെള്ളമുണ്ട്. ലിറ്ററിന് എന്താണ്? ഒരു എം ക്യൂബ് ഈസ് ഈക്വൽ ടു 1,000 ലിറ്റർ. എന്ന് വെച്ചാൽ ഒരു എം ക്യൂബിൽ 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കം, 1 മീറ്റർ ഹൈറ്റുള്ള, സോ 1 മീറ്റർ വീതി നീളം ഹൈറ്റുള്ള ഒരു ടാങ്കിൽ എത്രയാണ്? 1 MQ. ദാറ്റ് മീൻസ് 1 MQ. 1 MQ എന്താ? 1,000 ലിറ്റർ ഉള്ളു. അതുകൊണ്ട് എന്താണ്? 50,000/1,000 എത്ര കിട്ടും? 50 MQ. നീളം ഗുണം വീതി ഗുണം പൊക്കം 50 MQ. അങ്ങനെയാണ് വീതി ഈസ് ഈക്വൽ ടു 50/ തന്നിരിക്കുന്ന നീളവും അതിൻ്റെ കൂടെ ഹൈറ്റ് 10. 50/10 കൊണ്ട് 5 5 ഇന്ന് 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അങ്ങനെ 2 മീറ്റർ ആണ് എന്ത് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? 3 - 3 - 3 വീണ്ടും എന്താ 3+3. ഇതിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമുക്ക് ഏറ്റവും ഇൻസൈഡിലുള്ള എന്ത് ചെയ്യണം? ബോഡ് മാസ് റൂൾ അല്ലേ. ഏറ്റവും ഇൻസൈഡിലുള്ളത് ആദ്യം ചെയ്യണം. നമുക്ക് അവിടെ നിന്ന് ചെയ്തു നോക്കാം എങ്ങനെ വരണം. 3 - ഇത് നേരിട്ട് എന്നാണ്, 3 - 3 - എന്നാണ്, ഇവിടെ ഒരു 3 കൂടെ ഉണ്ടല്ലേ. 3 × എത്ര വേണം? 3 × 3 = 6. ഇങ്ങനെ എഴുതി. വീണ്ടും എന്ത് വരും നമുക്ക്? ഇതിൽ നിന്ന് കിട്ടും 3 - എന്ത് വരും? ബ്രാക്കറ്റിൽ 3 - എന്താണ്? ഇവിടെ എന്ത് വരും? 3 - ഇതെന്താണ്? 6 × 3 = 18. ഇങ്ങനെ വന്ന്. അപ്പോൾ എന്ത് വരും? വീണ്ടും നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? 3 × 3 - അവിടെ എത്ര വരും? -18 എന്ന് എന്ത് ചെയ്യണം? എന്ത് വരും? 3 കുറയണം. അപ്പോൾ എന്ത് വരും? -15 വരും അല്ലേ. 3 - -15. അപ്പോൾ എനിക്ക് എന്ത് വരും അതിന് ആൻസർ? ഇത് ഈ -- പ്ലസ് ആവും അല്ലേ. 3 - എന്നും വരുമ്പോൾ എന്താ ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഈ ഒരു മൈനസ് വിട്ടുപോയി. അപ്പോൾ എത്ര? 3 - ബ്രാക്കറ്റ് എന്ത് വരും? 15 - പ്ലസ് ആവും. അപ്പോൾ എത്ര? 18 വരും. അപ്പോൾ എന്ത് വരും? 3 × 18 പോയാൽ എത്ര വരും? -15 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? -15 ആണ്. അപ്പോൾ ഏറ്റവും ബ്രാക്കറ്റിനകത്തുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു തുടങ്ങണം. എന്നു വെച്ചാൽ ഇത് ആദ്യം ചെയ്യണം. ഇത് 3 × 3 = 6, 6 × 3 = 18. 18 × 3 പോയാൽ എന്താണ്? -15 വരും. 15 × 3 - -15 അപ്പോൾ എത്ര ആവും? തിരിച്ച് പ്ലസ് ആകും. 3 - -18 ആവും. ഈ മൈനസ് ഇവിടെ കിടപ്പുണ്ടായത് -18 ആവും. എത്ര വരും? -15 ആൻസർ വരും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? ഇവാലുവേറ്റ് 2.9
79 the whole square minus 1.79 the whole square divided by 2.79 minus 1.79. ഇതിനെ നമുക്കറിയാൻ പറ്റും ഇത് എന്തോ തന്നേക്കുന്നത്. നമുക്ക് എന്താണ് എന്ത് ഫോർമുലയാണ് ഇത് തന്നേക്കുന്നത് നമുക്കറിയാം. എസ് എന്താണ് തന്നിരിക്കുന്നത്? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ എന്താണ്? എ പ്ലസ് ബി ആണ്. നമുക്കറിയാം എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എന്താ? എ മൈനസ് ബി ആണ്. താഴെ എന്ത് തന്നിട്ടുണ്ട്? എ പ്ലസ് ബി എന്ന് തന്നിട്ടുണ്ട് ഈ ഫോർമുല തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. എന്തായി? 2.79 പ്ലസ് 1.71 ഇൻറ്റു എന്താണ്? 2.79 മൈനസ് 1.71 ഡിവൈഡഡ് ബൈ എന്താണ്? 2.79 മൈനസ് എന്താണ്? 1.71. കാരണം എന്താ? എ മൈനസ് ബി എന്നാണ് അല്ലേ താഴെ തന്നേക്കുന്നത്. എന്താ? എ മൈനസ് ബി, പ്ലസ് അല്ല, എ മൈനസ് ബി. അപ്പോൾ എന്ത് കിട്ടി? ഈ മൈനസിൻ്റെ ഇതുകൂടെ വന്ന് അന്നേരം എന്ത് വരും? 2.79 വരും പ്ലസ് 1.71 വരും. അതിന് ആൻസർ എത്ര വരും? 2.79 1.71 ഒമ്പതൊന്നും പത്ത് ഇഷ്ടം ഏഴും പതിനാലും പതിനഞ്ച്. അപ്പോൾ 4.5 എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പം നമുക്കിതിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റും. എന്താണ്? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ താഴെ എന്താണ്? എ മൈനസ് ബി, പ്ലസ് അല്ല, മൈനസ് ബി ആണ്. ആ രീതിയിൽ താഴെ ഡിവൈഡ് ചെയ്യുന്നു. 2.79 പ്ലസ് 1.71 ഡിവൈഡ് ബൈ ഇൻറ്റു 2.79 മൈനസ് 1.79 അത് വരെ തമ്മിൽ വെട്ടിപ്പോയി. അന്നേരം എന്ത് കിട്ടും? 2.79 പ്ലസ് 1.71 അത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? വെയ്റ്റ് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ. താഴെ പറയുന്നതിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്തല്ലാത്തത്? നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഞാൻ ആ പിരിവിലുള്ള ഉത്തരം 7 ആയിരുന്നു. നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ ഇല്ലാത്തത് ഏത് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? നമുക്ക് ഒന്നു തൊട്ട് എവിടെ വരെ എടുത്താൽ മതി? 10 വരെ എടുത്താൽ മതി. പിന്നെന്താ 11, 12, 13, 14 ആ രീതിയിലാണ് വരുന്നത്. ഒന്നിൻ്റെ സ്ക്വയർ എത്ര? ഒന്നിൻ്റെ സ്ക്വയർ എത്ര വരുന്നത്? 1 തന്നെയാണ്. 2 സ്ക്വയർ എത്ര? 4 വരും. 3 സ്ക്വയർ എത്ര? 3, 9. 4 ആയപ്പോൾ എത്ര? 4, 16. 5 ആയപ്പോൾ എത്ര? 5, 25. 6 ആയപ്പോൾ എത്ര? 6, 6, 36. 7 ആയപ്പോൾ എത്ര? 7, 7, 49. 8 ആയപ്പോൾ എത്ര? 8, 8, 64. 9 ആയപ്പോൾ എത്ര? 9, 9, 81. 10 ആയപ്പോൾ എത്ര? 8, 8, 100. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഏതൊക്കെ സംഖ്യ വന്നു ഒറ്റയുടെ സ്ഥാനത്ത്. ഒറ്റയുടെ സ്ഥാനത്ത് ഇതാ 1 വന്നു, ഒറ്റയുടെ സ്ഥാനത്ത് 1 വന്നു. പിന്നെ 2 വന്നിട്ടുണ്ടോ? ഇല്ല. 3 വന്നിട്ടുണ്ടോ? ഇല്ല. 4 വന്നു. 4 എവിടെ വന്ന്? 2, 2, 4 വന്ന്. 8, 8, 64 വന്ന്. അപ്പോൾ 4 വന്നു. 1 എവിടെയും വന്നാൽ 9, 9, 81 ഒന്നൊറ്റയുടെ സ്ഥാനത്ത് വന്നു. 4 വന്നു. 5 വന്നു. അവിടെ 5, 5, 25. അപ്പോൾ 5 വന്നു. പിന്നെന്ത് വന്നു? 6, 6, 6, 36. അപ്പോൾ 6 വന്നു. 7 ഉണ്ടോ? 7 വന്നിട്ടില്ല. പിന്നെന്താണ്? 8 വന്നിട്ടുണ്ടോ? 8 ഉണ്ടോ? ഇല്ല. അപ്പോൾ 8 വന്നു. എത്ര വന്നില്ല? സോറി, 1, 4, 5, 6 വന്നു. 8 ഉണ്ടോ? 8 ഇല്ല. പിന്നെന്താണ്? 9 ഉണ്ട്. 9 വന്നിട്ടുണ്ട്. എവിടെ വന്ന്? 7, 7, 49. 3, 3, 9. അപ്പോൾ 2 ഇടത്ത് എന്ത് വന്നു? 9 വന്നു. പിന്നെ എത്ര വന്ന്? പിന്നെ വന്നേക്കുന്നത് എത്ര? 100. ആ വീണ്ടും അത് 0 ആണല്ലേ. എന്താണ് പൈറ്റുമത്തൊന്നൂറ്? അപ്പോൾ 0. അപ്പോൾ 0, 1, 4, 5, 6, 9 ഇത്രയുമാണ് എന്തിൽ വന്നേക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത്. നമുക്ക് മനസ്സിലായി ഇതിൽ നിന്ന് എന്താ 1 തൊട്ട് 10 വരെയുള്ള എൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. വീണ്ടും 11, 12, 13 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് ഏതൊക്കെ മാത്രമേ ഉള്ളൂ? 0 വരുന്നു. ഒരു സ്ക്വയറിൻ്റെ കേസിൽ, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ കേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് എപ്പോഴും 0 ആകാം, 1 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 9 ആകാം. അവയിൽ കനോട്ട് പെടാത്തത് ഏതാക്കിയാ? 2 പെടുന്നില്ല, 3 പെടുന്നില്ല, 4 പെടുന്നു, 5 പെടുന്നു, 6 പെടുന്നു, 7 പെടുന്നു, ഇല്ല, 8 പെടുന്നില്ല. അപ്പം ഇത്രയാണ് ആ പെടാത്തത്. അപ്പോൾ പെടാത്തത് കനോട്ട് ബി ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 2, 3, 7, 8. അപ്പോൾ 2, 3, 7, 8 എന്തിൽ പെടാത്ത? പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഒറ്റയുടെ ഡിജിറ്റിൽ പെടാത്തത്. ഈ ബേസിക് ക്വസ്റ്റൻ ആൻസർ 7 ആയിരുന്നു. നമുക്കറിയാം ഏതൊക്കെ വരാം? 2 ആകാം, 3 ആകാം, 7 ആകാം, 8 ആകാം. എന്താ ഒറ്റയുടെ സ്ഥാനത്ത് പെർഫെക്റ്റ് സ്ക്വയറിൽ വരാത്ത സംഖ്യ ഏത്? അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് 20 ഗ്യാലൻ ഈസ് ഈക്വൽ ടു? എന്താണ് 20 ഗ്യാലൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ 1 ഗ്യാലൻ എത്രയാണ്? 1 ഗ്യാലൻ എന്ന് വെച്ചാൽ എത്ര വരുന്നത്? 4.545 അത്രയും ലിറ്റേഴ്സാണ് വരുന്നത്.
അപ്പോൾ നമുക്കെടുക്കാം 4.6 ലിറ്ററിന് എടുക്കാം കുടിക്കും അല്ലേ. 4.5 വരത്തില്ല, സോറി 4.55 ലിറ്റേഴ്സ് എന്നെടുക്കാം. നമുക്ക് അങ്ങനെ എടുക്കാം 4.55 ലിറ്റേഴ്സ്. 4.545 ആയതുകൊണ്ട് 4.55 ലിറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് 20 × 4.55 = 4 455 × 2 നമുക്ക് നോക്കാം എത്ര വരും. 2 × 10 = 8 2 × 11 = 9. അപ്പോൾ എത്ര വരും? 2 × 10 = 11 2 × 9 = 9. അപ്പോൾ എത്രയാണ്? 91 ലിറ്റേഴ്സ് സംതിങ് വരും അല്ലേ. എന്താണ് 455 × 2 വരുമ്പോൾ 2 × 10 = 11 2 × 9 = 9. അപ്പോൾ 91 സംതിങ് വരും. അപ്പോൾ 91 ലിറ്റർ 91.1 അല്ലെ 91 ലിറ്ററിന് മേളിലുള്ള ആൻസർ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. എന്താണ് ഒരു ഗ്യാലൻ എന്ന് പറഞ്ഞാൽ 4.5 ലിറ്റേഴ്സാണ്. 4 ലിറ്റേഴ്സാണ് എന്ത് വരുന്നത്? ഒരു ഗ്യാലൻ വരും. 4.546 ലിറ്റേഴ്സാണ് ഒരു ഗ്യാലൻ = 4.546 ലിറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 91 ലിറ്റർ അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസറുകളായിരിക്കും 91.6 ഡിജിറ്റ് വരുന്ന ആൻസറുകൾ എഴുതുക. അതാണ് ആ ചോദ്യം. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു ഗ്യാലൻ = അതിൽ നിന്ന് ചെയ്യാൻ പറ്റും 4.545 ലിറ്ററാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യം? LCM ഓഫ് ദ നമ്പേഴ്സ് 3, 4, 5 ഈസ്. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് കേസിൽ നമുക്കറിയാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിനാണ് എന്ത് പറയുന്നത്? LCM. LCM മീൻസ് എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഏറ്റവും എളുപ്പം, ഏറ്റവും കുറഞ്ഞ ഗുണിതം അല്ലേ എൻ്റെ മൾട്ടിപ്പിൾ ഗുണിതങ്ങൾ. പക്ഷേ ഈ ഗുണിതങ്ങൾ ഇവിടെ വരുന്ന വ്യത്യസ്ത സംഖ്യയായതുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും. എളുപ്പം എഴുതാം. മൂന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് 3, 4 × 5 ഒന്നാ എന്തോരും ഇതെല്ലാം കൂടെ ഗുണിച്ചാലുള്ള ആൻസർ 3, 4, 12 × 5 എത്ര വരും? 60 വരും. അല്ലാതെ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം നമുക്ക്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ ഗുണിതം, കോമൺ ആയിട്ടുള്ള ഗുണിതം നമുക്ക് നോക്കാം. ആദ്യത്തെ എത്രയാണ്? 3. 3 ഗുണിതം അറിയാം. 3, 6, 9 പിന്നെ എത്ര വരും? 12, 15, 18, 21, 22, 23, 24, 25, 56, 57, 58, 59, 60, 61, 62, 63 അങ്ങനെ പോകും. 3 നമുക്ക് നോക്കാം. അടുത്ത 4 വരുമ്പോൾ എത്ര? 4, 4, 2, 8 4, 8, 12, 16, 20, 24, 28, 32, 38, 54, 55, 56, 60, 64 ആ രീതി പോകും. 5 എടുത്താൽ എന്താ? 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65. നമുക്കറിയാം കോമണായിട്ട് 3, 4, 5 ഉള്ള ഏറ്റവും ചെറിയ ഗുണിതം ഏത് മാത്രമേ വരുന്നുള്ളൂ? 60 മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് നോക്കാം 60 അല്ലാതെ വേറെ വല്ല സംഖ്യ ഉണ്ടോ? ഇല്ല. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരേപോലെ വരുന്ന ഏതെങ്കിലും ഉണ്ടോ? 12, 3, 6, 12 എന്തിലുണ്ട്? 3, 4 ആണേ കോമണായിട്ട് എന്തുണ്ടായിരുന്നു? കോമണായിട്ടുള്ള ഗുണിതം 12 ഉണ്ട്. പക്ഷേ അത് എന്തിൻ്റെ ഗുണിതമല്ല, 5 ഗുണിതമല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതുപോലെ തന്നെ 24 എന്താണ്? 3, 4 മാത്രം എടുത്താൽ എന്തുണ്ട്? 24 ഉണ്ട് അല്ലേ. അതാണ് അതിൻ്റെ പ്രശ്നം. അതേപോലെ കോമണായിട്ട് വരുമ്പോൾ 36, 3 എടുത്താലും ഉണ്ട്, എന്ത്? 4 ഉണ്ട്. 3, 4 കോമണായിട്ട് കുറയുന്നുണ്ട്. പക്ഷേ എന്താണ്? 48 അതുപോലെ 3, 4 കോമണാണ്. പക്ഷേ എന്തില്ല? ഇതില്ല. പിന്നെ കോമണായിട്ട് 5 വരുന്നത്. 5 5 ഗുണം 5, 10, 15. അതുകൊണ്ട് എന്താണ്? 3 വ്യത്യസ്ത ഇതായതുകൊണ്ട് അതിന് ആൻസർ 60 തന്നെയാണ്. നമുക്ക് ഇതേപടി കിട്ടി. ഇതാണ് എൻ്റെ ശരിയായ വഴി. എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും കുറഞ്ഞ ഗുണിതം മൾട്ടിപ്പിൾ, അതിൻ്റെ ഗുണിതങ്ങൾ 3 ആണെങ്കിൽ 3 ഗുണിതങ്ങൾ, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഗുണിതം എത്രയാണ്? 60. അപ്പോൾ LCM ഓഫ് 3, 4, 5 ഈസ് എത്രയാണ്? 60. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അതിൻ്റെ 10-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഇതുവരെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്, വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡറായിട്ട് ഇപ്പോഴേ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ACD ഇൻസ്ട്രക്ടർ ആകാൻ കഴിയും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, ഈ 30-ാം തീയതി വരെ സമയമുണ്ട്. എത്രയും പെട്ടെന്ന് അപേക്ഷ അയക്കുക, ഇതിനുവേണ്ടി തയ്യാറെടുക്കുക. ACE കരുനാഗപ്പള്ളിയുടെ ട്രിവാൻഡ്രം സെൻ്ററിലായാലും കരുനാഗപ്പള്ളി സെൻ്ററിലായാലും ഏപ്രിൽ മാസം 6, 7 തീയതികളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. പരീക്ഷ വരെയുള്ള അതിൻ്റെ ക്ലാസ്സുകൾക്കുള്ള ഫീസ് ഇൻക്ലൂഡിങ് GST 12,000 രൂപയാണ്. ഒപ്പം തന്നെ നമുക്ക് ഓൺലൈനിൽ
അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ പറ്റും. അതിൻ്റെ ഫീസ് 8000 ആണ്. ഇപ്പോൾ 20% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ചേരാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10-ാമത്തെ നമ്മുടെ ഈ വീഡിയോയിലെ 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവരും വീഡിയോയിലിൻ്റെ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയും. അടുത്ത നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് തന്നിരിക്കുന്നത്? 130° ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു -degree Celsius. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് നമുക്കറിയാൻ പറ്റും ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എത്ര? 5/9 F - എന്താണ്? 32 ആണ്. 5/9 F - 32 ആണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു എത്ര? 5/9. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 130 - 32. അപ്പോൾ എന്ത് കിട്ടും? 5/9. പിന്നെന്ത് വേണം? 130-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 32 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8, 2, 18, 9, 9, 98 വരും. അപ്പോൾ 98. അപ്പോൾ 98 ആയപ്പോൾ എത്ര വേണം? 98 × 5/9 അല്ലേ? 98 × 5/9 വരും. 98 × 5 എത്ര വരും? 98 × 5 480 + 4 = 490 എന്നല്ലേ. അപ്പോൾ 490 × 9 നമുക്കറിയാം. 490 എത്ര? 45 ആയപ്പോൾ എത്ര? 9 × 5 = 45. സിസ്റ്റം എത്ര ഉണ്ട്? 40. അപ്പോൾ എത്ര? 9 × 4 = 36. വീണ്ടും 40 വന്ന് എത്ര? 54.4°C ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയെന്താ? 130° ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 54.4°C. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് സ്കെയിലുണ്ട്, പിന്നെന്താണ് ഫാരൻഹീറ്റ് സ്കെയിലുണ്ട് അല്ലേ. ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റ് സ്കെയിലും ഇത് തമ്മിൽ എപ്പോഴാണ് തുല്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് -40°C എന്താണ്? -40°C അറ്റ് -40°C ബോത്ത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പം എത്രയാണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്? -40°C സ്കെയിലും എന്താണ് ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിൽ എന്തായിരിക്കും? തുല്യമായിരിക്കും. നമുക്കല്ലാതെ തന്നെ അറിയാം ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100° സെൽഷ്യസ് ആണ്. ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0° സെൽഷ്യസ് ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് എന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്ന വരും വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഡിസ്കഷൻ നടത്താം. എല്ലാവർക്കും വിജയാശംസകൾ, ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വീണ്ടും കാണാം.